നിങ്ങളിൽ ആരാണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്? ഞാനും നിങ്ങളും ആരാണ് അല്ലാഹുവിനോട് പടച്ചവനേ ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. എല്ലാവരും സമ്പത്തിൽ വർദ്ധനവിന് വേണ്ടിയാ, ആരോഗ്യത്തിൽ വർദ്ധനവിന് വേണ്ടിയാ, ആയുസ്സിൽ വർദ്ധനവിന് വേണ്ടിയാ, എല്ലാ കൂട്ടിത്തരണേ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ നീ ഈമാനെന്ന് അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനെന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്ന എത്ര പേരാ ഉള്ളത് സഹോദര? അങ്ങനെ നീ ദുആ ചെയ്യണം. എപ്പോ ദുആ ചെയ്താലും ഏത് സമയത്ത് ദുആ ചെയ്താലും ഇത് പറയാതെ നിന്റെ കൈ നീ മടക്കാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കുകയാ, പിന്നെ രക്ഷപ്പെടും. പടച്ചവനെ അങ്ങനെ ഇതാ ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് നിന്റെ ഈമാനങ്ങ് വർദ്ധനവുണ്ടായി, നിന്റെ ഈമാനങ്ങ് ഉറച്ചു കഴിഞ്ഞാ തോറ്റുപോകും ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ ഈമാൻ നിന്റെ മുന്നില്. പടച്ചവനെ പണമല്ല അധികാരമല്ല, പടച്ചവനെ ഇനി എന്തെല്ലാം സംഭവിച്ചാലും നിന്റെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാ. അവിടെ പിന്നെ ഒന്നിനും വിലയില്ല, അവിടെ പിന്നെ ഒന്നിനും വിലയില്ല സഹോദരാ. ഈമാൻ ഉറച്ചു കഴിഞ്ഞ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിനോട് പടച്ചവനെ മുസൈലിമയെ കുറിച്ചതാ പറയുകയാണ്, കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞ് മുസൈലിമ പടച്ചവനെ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് കത്തെഴുതുകയാണ്, ലോകത്തിന്റെ നേതാവ് ഒരു കത്തെഴുതുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഹബീബ് റളിയല്ലാഹു തആല അർഹിബനെ അടുത്തു വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഹബീബേ ഇത് കൊണ്ടുപോയിട്ട് മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇത് മുസൈലിമയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ കഴിയുമോ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുത്തു വിടുന്ന കത്തുമായിട്ട് കടന്നു പോവുകയാണ്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുമ്പോ മുസൈലിമ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് അനുയായികളുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ഹബീബ് തങ്ങള് കടന്നു ചെല്ലുന്നത്. അതാ ഹബീബ് തങ്ങള് കടന്നു ചെന്നിട്ട് മുസൈലിമയുടെ കയ്യിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത കത്തങ്ങ് കൊടുത്തു. അതാ മുസൈലിമയങ്ങ് വായിക്കുകയാണ്. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവേ, അതാ മുസൈലിമയതാ ആ എഴുത്തിന്റെ ഏറ്റവും അവസാനം മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോ മുസൈലിമ ചോദിക്കുന്നു, മൻ മുഹമ്മദ് യാ ഹബീബ്? ഹബീബേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാരാണ്? ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാരാണ്? ഹബീബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മുഹമ്മദ് നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മുസൈലിമ ചോദിക്കുകയാണ്, മനിൽ മുസൈലിമ യാ ഹബീബ്? മുസൈലിമ എന്ന് പറഞ്ഞാൽ ആരാണ് ഹബീബേ? അല്ലാഹുവേ അതാ ചുറ്റുഭാഗം മുഴുവനും അവന്റെ അനുയായികൾ നിൽക്കുമ്പോ ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാരാ മുസൈലിമ, ആരാണ് മുസൈലിമ? ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പടച്ചവനെ മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാവുകയാണ്. മുസൈലിമ പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടി പിന്നെയും പിന്നെയും ഹബീബ് തങ്ങളോട് മുസൈലിമ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാ. അവസാനം അവിടെ നിന്ന് പ്രവാചകനാണെന്ന് പറയാതെ വന്നപ്പോ ഹബീബ് റളിയല്ലാഹു തആല അർഹിബനെ പിടിക്കുകയാണ്.
അവിടുന്ന് രണ്ട് കൈകാലുകൾ അവിടുന്ന് കെട്ടിയിടുകയാണ്. എന്നിട്ട് പഠിപ്പിച്ച കമ്പിയുണ്ടല്ലോ, പഠിപ്പിച്ച കുന്തമുണ്ടല്ലോ, ഹബീബ് റളിയല്ലാഹു തആല അർഹിവിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാണ്. പഠിപ്പിച്ച കമ്പി കുണ്ടമം നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, ഹബീബ് ആരാടാ മുസൈലിമ, ആരാടാ മുസൈലിമ, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതാ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല അർഹിവിന്റെ ശരീരത്ത് നിന്ന് പച്ചമാംസം ഇങ്ങനെ അറുത്തെടുക്കുകയാ. മുസൈലിമ ചോദിക്കുകയാണ്, ആരാ മുസൈലിമ, മുസൈലിമ ആരാണെന്ന് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്ത് നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോഴും ഹബീബ് റളിയല്ലാഹു തആല പറഞ്ഞത് എന്തെന്നറിയുവോ, മുഹമ്മദുർ റസൂലുള്ളാ മുസൈലിമത്തുന കദ്ദാബുല്ലാ, നീ കള്ളനാടാ, നീ കള്ള പ്രവാചകനാടാ, നീ അല്ലാഹുവിന്റെ ശത്രുവാടാ എന്ന് ഈമാനോടുകൂടി ഉറക്കെ പറയാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. അത് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ, അവിടെ മരണത്തിന് വിലയില്ലടാ, അവിടെ ജീവിതത്തിന് വിലയില്ലടാ, അവിടെ പണത്തിനോ മോഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ യാതൊരു വിലയുമില്ല. ഈമാൻ ഉറച്ചു കഴിഞ്ഞാ പിന്നെ പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്തയാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, എപ്പ ദുആ ചെയ്താലും നീ ഒരു ദുആ ചെയ്യാ മറന്നു പോകരുത്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എപ്പ ദുആ ചെയ്താൽ ഇത് പറയുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അർഹ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ ഇത് പറയാ മറന്നു പോകരുത്, കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയ്ക്കും മോശമാണ്. ഈമാരുള്ള മുസ്ലിം പെണ്ണുങ്ങളെ വടി പിടിപ്പിക്കുന്നതിന് വേണ്ടി പലതും ചെയ്തുകൊണ്ട് പലരും തയ്യാറായി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ ഈമാ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എന്റെ ഈമാ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് നിന്റെ ഈമാൻ ഉറച്ചാൽ ലോകത്ത് ഒരുത്തനും നിന്നെ പിടപ്പിക്കാൻ കഴിയില്ല. സാക്ഷാൽ ശൈത്താൻ പോലും, സാക്ഷാൽ ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോകും പെണ്ണ്, നിന്റെ ഈമാനിന്റെ മുന്നിൽ സർവതും പരാജയപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാ, ഒരു പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയ ഒരു ചരിത്രം പടച്ചവനെ, ഒരു പെണ്ണിന്റെ ഈമാൻ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ ഒരു ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരുടെ ചരിത്രം എന്നറിയുമോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാണ്, ഒരു ഖബർ പ്രകാശിക്കുകയാണ്, വല്ലാത്ത ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല് ഏത് പ്രവാചകന്റെ ഖബറാണ്? ആ പ്രകാശിക്കുന്ന ഖബറാരുടേതാണ്? വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അതൊരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ, ഒരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത അത്ഭുതമായി ആരാ പടച്ചവര് കബർ പ്രകാശിക്കുന്നു സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്നു ആ കബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണാരാട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു യാ റസൂലല്ലാഹ് മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബറാണ് നബിയേ ആരാണ് മാഷിത എന്നറിയുമോ ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത്തവേ നിനക്കാരാ മാഷിത എന്ന് പറയുന്ന പെണ്ണാരെന്ന് നിനക്കറിയുമോ ആ പെണ്ണിന്റെ കബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശാറുള്ള കാരണമെന്തെന്നറിയുമോ ആ പെണ്ണിന്റെ കബർ പ്രകാശിക്കാറുള്ള കാരണമെന്തെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു ജിബ്രീല് ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ആരാണ് മാഷിത ആരാണ് മാഷിത മാഷിത ബീവിയുടെ കബർ പ്രകാശിക്കാറുള്ള കാരണമെന്താ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്ന മുത്തുനബിയേ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ് നബിയേ മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ് മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് പടച്ചവന് ആരുമറിയാതെ മാഷിതാ ബീവി മുസ്ലിമായി കാരണം ഫിറഔനിന്റെ വീട്ടിലെ വേലക്കാരിയ ഫിറഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയ ആരുമറിയാതെ മുസ്ലിമായി പടച്ചവനെ മൂസാ നബി പറഞ്ഞു കൊടുത്തു എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത അങ്ങനെ പടച്ചവനെ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ് ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നത് മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ബിസ്മിയങ് ഉറക്ക പറയുകയാണ് ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ് ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ് പടച്ചവനെ വാപ്പയുടെ ചെവിയിലെത്തി ഫിറഔനിന്റെ ചെവിയിലെത്തി കഴിഞ്ഞു മാഷിതാ ബീവി മുസ്ലിമായെന്ന വാർത്ത അതാ ഫിറഔൻ അറിയുകയാ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞ നാണക്കേടാണ് അതുകൊണ്ട് ഒരുപാട് ആരുമറിയാതെ ഉപദേശിച്ചു നോക്കി ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷേ മാഷിതാ ബീവി അവിടെ നിന്ന് പിന്തിരിയുന്നില്ല പടച്ചവനെ അങ്ങനെ കൊട്ടാരത്തിലെ മറ്റുള്ളവരറിയാൻ തുടങ്ങി നാട്ടുകാരറിയാൻ തുടങ്ങി എല്ലാവരും അതാ മാഷിതാ ബീവി മുസ്ലിമായ കാര്യമറിയുമ്പോ ഫിറഔന് തന്റെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു അവസാനം യോഗത്തിലെടുത്ത തീരുമാനം എന്തെന്നറിയുമോ എങ്ങനെയെങ്കിലും ഇവളെ പുതിയ മതത്തിൽ നിന്ന് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയോ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു മാഷിതാ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ മാഷിതാ നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ മാഷിതാ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു എന്നെ നിങ്ങൾ കൊന്നാലും മാറ്റമില്ല എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂല റബ്ബേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവര് ചെയ്തതെന്തെന്നറിയുമോ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരികയാണ് തന്റെ പൊന്നാര മകളുണ്ടല്ലോ 10 വയസ്സിന്റെ താഴെ മാത്ര പ്രായമുള്ള തന്റെ പൊന്നാര മകളെ പിടിച്ചുകൊണ്ട് വന്നു അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു മാഷിതാ ഇനി പറ അല്ലാഹുവേ
വേണോ പഴയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതം വേണോ അതോ പഴയ മതം മതിയോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോൾ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കളയുമെന്ന് ശത്രുക്കള് പറയുമ്പോ റളിയല്ലാഹു തആലാർഹ അവിടുന്ന് ചെയ്തതെന്തെന്നറിയുവോ? ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന മരണവേദന ഇടവേദന എന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാരവകള് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിനെ വില പറയുമ്പോ മാസിത എന്ന് പറയുന്ന ഇസ്ലാമുള്ള അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഹൃദയത്തിൽ ദുആ ചെയ്ത് ഈമാൻ ഉറപ്പിച്ച മാസിതയുണ്ടല്ലോ തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നു കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എന്നിട്ട് പറയുന്നു പൊന്നുമോള് ഒരിക്കലും എന്റെ പൊന്നുമോള് കരയരുത് നമ്മള് സ്വർഗത്തിലാ നമ്മള് സ്വർഗത്തിലാ തന്റെ പൊന്നാര മകളോട് പറയുകയായിനെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മാഷിതാബീബി യാത്രയാകുകയാണ് തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് തന്റെ പൊന്നാര മകള് കിടന്ന് നിലവിളിക്കുന്നത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കരയുകയാണ് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തന്റെ പൊന്നാര മകളുടെ കരിഞ്ഞ ശരീരമെടുത്ത് വെളിയിലിട്ടു രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു മാഷിതാ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ ഇത് നിന്റെ രണ്ടാമത്തെ മകളാട് പടച്ചവനെ മാഷത്തെ എവിടെന്ന് പതറിയില്ല തന്റെ പൊന്നാര കുഞ്ഞിനെയും അവിടെന്ന് യാത്ര പറഞ്ഞ് യാത്രയാകുകയാണ് രണ്ടാമത്തെ കുഞ്ഞമ്മ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ് പടച്ചവനെ ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ് അവര് മൂന്നാമത് കൊണ്ടുവന്നതാരെയും നിറയുവോ പാല് കുടിക്കുന്ന പൊന്നുമോനയാ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ അവന് പാല് കുടിക്കുന്ന പ്രായമാണ് ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിനെ വിലപേശുകയാണ് മാഷിത്താ നിന്റെ പൊന്നാര മകനെയൊന്ന് നോക്കു മാഷിത്താ രണ്ടു മക്കളും പോയതുപോലെയല്ലോ നീ ഇവനെ കണ്ട് കൊതിതീർന്നില്ലല്ലോ ഇവന് പാല് കൊടുത്ത് കൊതിതീർന്നില്ലല്ലോ ഇവനെ സ്നേഹിച്ച് കൊതിതീർന്നില്ലല്ലോ മാഷിത്താ കൊല്ലണോ ഈ പിഞ്ചു കുഞ്ഞിനെ കൂടെ കൊന്നു കളയണോ മാഷിത്താ മാഷിതാബീബി റളിയല്ലാഹു തആലാ അൻഹാ മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ പടച്ചവനെ മാഷിതാബീബിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ശത്രുക്കൾ വിചാരിച്ചു തോറ്റുപോയെന്ന് മാഷിത്ത പരാജയപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് എല്ലാവരും ചിരിക്കുകയാണ് പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാരും തന്റെ ഉമ്മാനെ കളിയാക്കുകയാ തന്റെ ഉമ്മ നിന്ന് കരയുകയാണ് ആ സമയത്ത് ചിരിക്കുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ ചിരിച്ചു കൊണ്ടിരുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ അവൻ അല്ലാഹു സംസാരിക്കാറുള്ള കഴിവ് കൊടുക്കുകയാ പാല് കുടിക്കുന്ന കുഞ്ഞു നല്ലതുപോലെ സംസാരിക്കാറില്ല പക്ഷേ അതാ പടച്ചവനെ ആ പൊന്നുമകന് മാഷിതാ ബീബിയുടെ പൊന്നുമോനുണ്ടല്ലോ അവിടന്ന് വിളിക്കുന്നു യാ ഉമ്മാ ഇക്തഹമീ അവിടന്ന് വിളിക്കുന്നു ഉമ്മാ കരയല്ലേ ഉമ്മാ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാടുമ്മാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ അതുകൊണ്ട് ഉമ്മാ ഇവന്മാരെന്തു ചെയ്താലും തോറ്റുകൊടുക്കരുത് എന്റെ ഉമ്മ എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാകുമോ പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞു തന്റെ ഉമ്മയോട് വിളിച്ചു പറയുകയാ ഉമ്മാ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് താങ്ങാ നമ്മളെ കൊണ്ട് കഴിയില്ല ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്പോ
അതുകൊണ്ട് പടച്ചവര് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ എന്നെ യാത്രയാക്കുമ്പോ അവിടുന്ന് മാസിതാബിഅള്ളാഹു തേലാറുക തന്റെ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അതാ ശത്രുക്കള് തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ ില്ല പെങ്ങള് നിന്നെ പോലെ പേടിച്ച് പറച്ചിട്ട് ഈ മാൻ കളഞ്ഞിട്ട് പടച്ചവനെ അവിടെ നിന്ന് ഓടാ തയ്യാറായില്ല ഈ മാൻ ഉറച്ചാൽ അങ്ങനാട് ഈ മാൻ ഹൃദയത്തിന് കേറിയാൽ അങ്ങനാട് അള്ളാഹുവാണ് സർവ്വതിനെക്കാളും വലിയതെന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്ന അത് തകർക്കാൻ ആർക്കും കഴിയില്ല മാശിതാ ബീബിയുടെ മൂന്ന് മക്കളും മരിച്ചുപോയി സാക്ഷാൽ ഫിറഔനുണ്ടല്ലോ ബീബിയുടെ മുന്നിൽ വന്നിട്ട് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിതാ ഇത് പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല പടച്ചവനെ 300 കൊല്ലം കടലിൽ കിടന്നിട്ടും പടച്ചവനെ അല്ലാഹു അവനെ നശിപ്പിച്ചു കളയാതെ ഇന്നും പടച്ചവനെടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും പഠിക്കാരാ ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് എന്നും പടച്ചവനെ അല്ലാഹു കാണാൻ വെച്ചിരിക്കുന്നത് വരുന്ന തലമുറകൾക്ക് അവനെ കണ്ടുപഠിക്കാരാ കാരണം അവനാട് പറഞ്ഞത് ഞാനാണ് പടച്ചവന് ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറൌന് അവനാണ് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായി പെണ്ണിനോട് പറയുകയാ നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റടി മാസിതാ നിന്നെ കൊല്ലാൻ പോവുകയാണ് എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് വല്ല മോഹവുമുണ്ടെങ്കിൽ പറ വല്ല അഭിലാഷമുണ്ടെങ്കിൽ പറ മാസിതാ ബീവി കരഞ്ഞു വിളിച്ചിട്ട് എന്നെ കൊല്ലരുതെന്നല്ല പറഞ്ഞത് എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ അതേ കുഴിക്കകത്ത് എന്റെ മക്കളുടെ എല്ലാം കൂടെ നിങ്ങളാ കബറിന്റെ അകത്തിടണേ എന്റെ മക്കളെ കൂടെ എന്നെ കബറടക്കുന്ന കബറിന്റെ അകത്ത് തന്നെ കുഴിച്ചിടണേ എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബിരീൽ എന്ന മലക്ക് പറയുന്നു യാ റസൂലല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഇത് ഈമാൻ ഉറച്ചാൽ ഒരു പെണ്ണെങ്ങനെയാകുമെന്ന് പഠിക്കാരാ അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ പടച്ചവനോട് ദുആ ചെയ്തോ ഈ സദസ്സിലിരിക്കുന്ന സർവ മുസ്ലിമീങ്ങളോട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു താക്കീദാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാ എല്ലാവരും അല്ലാത്ത പ്രയാസത്തിലാണ് പടച്ചവനെ ഭയത്തിലാണ് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ പെട്രോൾ അടിച്ചിട്ട് ജീവനോടെ കത്തിക്കുന്ന കാഴ്ച കാണുമ്പോ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ എങ്കിലെന്റെ പ്രിയമുള്ള സഹോദരാ ഇതൊക്കെ സാമ്പിളാമോനെ സാമ്പിളാടാ ഇതൊന്നുമല്ലടാ ഇതിനെക്കാരും വലിയ അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ ഇതൊക്കെ തുടക്കമാണ് പെട്രോൾ അടിച്ചിട്ട് ജയ് ശ്രീരാമെന്ന് വിളിക്കടാ ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന മതഭ്രാന്തന്മാര് പടച്ചവൻ ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ ഇതിനെക്കാലും വലുതൊക്കെ വരാൻ പോവുകയാണ് അല്ലാഹു ചോദിക്കുകയാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ അല്ലയാടാ ചോദിച്ചത് നീ സ്വർഗം അങ്ങ് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോടാ എന്തിനാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തരുന്നത് ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുകിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയി പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചു ചാട്ടമാറുകൊണ്ട് തല്ലിയ കഥ പറഞ്ഞു തരുന്നത് വെറുതെ സുഖിക്കാനല്ല സുമയ്യ
ഹബീബി യുടെ ഗുഹ്യ ഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തി ഇറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം പറയുന്നത് വെറുതെയല്ല. മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടു തലയുടെ നേർഭാഗത്തവന്റെ ഉച്ചിയിൽ ഈർച്ചവാള് വെച്ചിട്ട് രണ്ട് കഷ്ടമായി മുറിച്ച കഥകൾ പറയുന്നത് വെറുതെ കേൾക്കാറല്ല. ഇതൊക്കെ ഈമാനുറയ്ക്കാരാ, മാനസികമായി തയ്യാറെടുക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷപ്പെടണോ, ഇനി രക്ഷപ്പെടണോ, നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും ഇനി രക്ഷ വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഈമാൻ ഉറപ്പിക്കലാ, നിന്റെ ഈമാ പ്രകാശിപ്പിക്കലാ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല ചെറുപ്പക്കാരാ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നീ കരുതിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നരകമോചനം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നല്ല മരണം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, സമ്പത്തിൽ അഭിവൃദ്ധി വേണമെന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചോ, പക്ഷേ അതൊക്കെ ചോദിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അത് റബ്ബിനോട് ദുആ ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാൻ ഉറയ്ക്കാനുള്ള ഒന്നാമത്തെ വഴി എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, സമ്പത്ത് വർദ്ധിപ്പിച്ചതാ അല്ലാ, ആരോഗ്യം വർദ്ധിപ്പിച്ചതാ അല്ലാ, എല്ലാം വർദ്ധിപ്പിച്ചതാ, ചോദിക്കണ്ട എന്ന് പറയുന്നില്ല. ചോദിച്ചോ, പക്ഷെ നീ മറക്കാതെ ഒന്നുകൂടെ ചോദിക്കണം, എൻ്റെ ഈമാൻ, എനിക്ക് തന്നെ ഈമാൻ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്താൽ മതി, വർധനവുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി രക്ഷപ്പെടാൻ ആകെ ഉള്ള വഴി അതൊക്കെ ഉള്ളൂ, അല്ലാതെ വാട്സപ്പിൽ ഇടാ തല്ലി കൊല്ലുന്നു കത്തിക്കുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതൊന്നും അല്ല ഇനി വരാൻ പോകുക, ഇതൊക്കെ സാമ്പിളാ. ഇനി ഇതിനേക്കാളും വലുതൊക്കെ ഇങ്ങോട്ട് വരാൻ പോകുക, അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഈമാൻ അങ്ങോട്ട് ഇപ്പോഴേ ഉറപ്പിച്ചു, അതേ വഴിയുള്ളൂ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ എന്തോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു, ഉള്ളവരില്ലേ പറഞ്ഞേ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ, ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് മൊബൈലുകളിൽ കാണുന്നതെല്ലാം നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ്, ബിലാലി തങ്ങളുടെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രം, അമ്മാർ റളിയല്ലാഹു തആലാ, യാസർ റളിയല്ലാഹു തആലാ, ഹംസാ ഇവരുടെ ഒക്കെ ചരിത്രം വെറുതെ അല്ല. നീ ഇതുപോലെ അനുഭവിക്കേണ്ടവനാ, ഒരുങ്ങാൻ വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ, അള്ളാഹു ചോദിക്കുകയാ, എന്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമല്ല, എടാ എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗ ഓസിനൊന്നും തരൂല ഞാൻ, അത് കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടും ത്യാഗം ഒക്കെ ഉണ്ട്, അത് അനുഭവിച്ചാലേ കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ, ഈ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വന്നാൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാരും സാമ്പത്തികമായിട്ട് തകർന്നു ഇല്ലേപ്പാ, അല്ലേ? സാമ്പത്തികമായിട്ട് ഞാൻ അനീഷിനോട് ചോദിച്ചു, വല്ല കച്ചവടം ഉണ്ടോ? ഇല്ല ഉസ്താദ്, പിരിവ് ചോദിക്കാൻ തന്നെ പേടിയപ്പോ എല്ലാവരുടെ. ഇപ്പൊ പൈസ ചോദിക്കാൻ തന്നെ പേടിയാ, എല്ലാവരും പറയുന്നത് സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ. ഗൾഫൊക്കെ തീർന്നു ഉസ്താദ്, ജി എസ് ടി വന്നു, കേന്ദ്ര സർക്കാർ വന്നു, ഇതൊക്കെയാ നിന്റെ വീട്ടിൽ പട്ടിണിയാകാനുള്ള കാരണം. നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പട്ടിണിയും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ആരാ? കേന്ദ്ര സർക്കാർ അല്ലേ. നമ്മള് പറയണ മറുപടിയാ, നമ്മള് പറയണ നമ്മുടെ വീട്ടിൽ, ഇട കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരാ കാരണം, കേരള സർക്കാരാ കാരണം, അല്ലെങ്കിൽ നോട്ട് നിരോധന കാരണം അല്ല, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ നിന്റെ വീട് പട്ടിണിയായത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
ഉള്ള കാര്യം പറയല്ല ഈമാൻ തരുമാറാകട്ടെ. കരിനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് അവൻ രാജ്യം ഭരിക്കണണ്ട ആണോ? അല്ല, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയും. നിന്റെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ പട്ടിണി. അല്ലാതെ ഓനെ ഒന്നും ആരും ഒന്നും പറയണ്ട. അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓനും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലയാ, അല്ലാതെ അവനല്ല. അവന്റെ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു റബ്ബ് മുകളിലിരിക്കുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ ഇത്ര ദാരിദ്ര്യവും പ്രയാസവും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. ഒരാമിയും പറ, ഒരാമിയും പറ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയമുള്ള സഹോദര, എടാ നമ്മളൊക്കെ ഇങ്ങനെ ആരുടെ വീട്ടിലാ പട്ടിണി? ഈമാനുള്ള ഒരുത്തന്റെ വീട്ടിലും പട്ടിണിയും പ്രയാസമൊന്നും ഇല്ല. ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. തെണ്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അമീനെ, മൊബൈലിൽ നിന്ന് പൊക്കട കൈ രക്ഷപ്പെടണ്ടെ. ആ ആ മരിക്കുന്ന എട ചങ്ങാതി, കേന്ദ്ര എട ബി ജെ പി ഭരണമല്ലടാ. സാക്ഷാൽ ഇനിയിപ്പോ ഒരുത്തം വരാണ്ട് ദജ്ജാല് ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്ക. ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലഷെഡിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പട്ടിണിയില്ലാതെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ്, എനിക്ക് ആവശ്യമൊന്നുമില്ല. എന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. എടാ നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്ക് വല്ലതും ഉണ്ടോ? നിന്റെ വീട്ടിൽ പെണ്ണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേണോ വേണ്ടേ? ചെയ്യുമെന്ന് താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. വേണ്ട ഉസ്താദ, ഞാൻ പള്ളിയുടെ കരുനാഗ പള്ളിയുടെ മുന്നിൽ ഇരുന്നോളം. പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ ഇങ്ങനെ മക്കളെ കെട്ടിക്കാൻ ഒന്നുമില്ല. പാ താപ്പാ താപ്പാ എന്ന് പറഞ്ഞിട്ടിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലർക്ക് പേടി ഇങ്ങാരി പിരിവെങ്ങാണ്ട് തുടങ്ങാൻ സമയമായെന്ന. പിരിവ് തുടങ്ങാൻ പോവാ. പെണ്ണുങ്ങളൊക്കെ മോതിരത്തിലൊക്കെ കൈവച്ചോ. അവരുടെ പേടി ഇനി പിങ്ങാരി പിരിക്ക. എനിക്ക് ആരുടെ അഞ്ച് നയാ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ആരും അഞ്ച് നയാ പൈസ മുടക്കണ്ട. അല്ല പറയുകയാ, ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ പടച്ചോ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാല്ല ചെയ്യോ? പറ ഇൻഷാല്ല, ഉറക്കെ പറ. എന്നാ ഇൻഷാല്ല എല്ലാവരും എഴുന്നേറ്റ്. മഴ പെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് കുഴപ്പമില്ല. മൂന്ന് സ്വലാത്ത് പറ. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ചെയ്യല്ലേ? പറ ചങ്ങായിമാരെ ചെയ്യല്ലേ? ഉറക്കെ പറ. മരിക്കുമ്പോ ലായിലായാലത് പറയണോ? പറയാൻ ആഗ്രഹണ്ട. അപ്പൊ ഒന്ന് ഉറക്ക ഇൻഷാല്ല പറഞ്ഞേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ല പറയാ, ഞാനല്ല പറഞ്ഞ, അല്ല എന്നെ പറയണേ. അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുകയാ, എടാ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? ചെയ്യേണ്ട എന്തെന്നറിയോ? നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ ഞാൻ തരും.
അല്ലാഹ് പറയുക, നീ തേടി നടക്കണ്ട, എടാ നീ പോണ്ട, ഞാൻ തരാം. എന്താ അല്ലാഹ് പറഞ്ഞ? ഞാൻ തരാം. ഈ ഇവിടുത്തെ പള്ളിയുടെ മുന്നിലാ നിന്റെ കടയിരുന്ന്, ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു, നിന്റെ കടയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പലരും പള്ളിയിൽ പോയി, നിന്നോട് ചോദിക്കണം നീ പോണില്ലേ? അളിയ, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന എന്റെ കച്ചവടം നഷ്ടപ്പെടും. എന്നാ പള്ളിയിൽ പോകുമ്പോഴാ ഒരാൾ വരുന്നെങ്കിലും എന്റെ കച്ചവടം പോകും, അതുകൊണ്ട് ഞാൻ പോണില്ല. ഇപ്പൊ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടോ? ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയിൽ. എടാ നിന്റെ പണി എന്താ? നേരത്തെ കാലിന്റെ മേ കാലിട്ടിട്ട് പള്ളിയുടെ ചാരത്തുള്ള വീടിന്റെ മുന്നിൽ ഇരുന്നാ മതിയായിരുന്നു, മന്നും സൽവ പോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ലൈൻ ശക്കർത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബീല ശദീദ്. തരാനും അള്ളാഹിക്ക് അറിയാം, അതിന് തിരിച്ചു പിടിക്കാനും പടച്ചോൻ അറിയാം. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അള്ളാഹ് തന്നതങ്ങ് പിടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. നായി ഉണ്ടല്ലോ, തെരുവി കൂടെ നടക്കണ നായി, ഇത്തിരി വെള്ളം കൊടുത്തേ, എന്തെങ്കിലും തിന്നാൻ കൊടുത്തേ, എവിടെങ്കിലും വെച്ച് കണ്ടാ നന്ദി കാണിക്കും, വാലാട്ടി കാണിക്കും. നീ അങ്ങനെ അള്ളാഹ് തരുന്നത് മൊത്തം നിൽക്കും, എന്നിട്ട് തിരിഞ്ഞടക്കും. പിന്നെ പടച്ചോൻ എന്താ? അള്ളാഹിക്ക് എന്താ വണ്ടി ഓടുന്നത് നിനക്ക് ഇങ്ങനെ വാരി വാരിക്ക് തരാൻ? അള്ളാഹു ഈമാന്തര് മാറാകട്ടെ. തരാനും അള്ളാഹിക്ക് അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താനും അള്ളാഹിക്ക് അറിയാം. അള്ളാഹു ഈമാന്തര് മാറാകട്ടെ. അതുകൊണ്ട് പടച്ചോൻ പറയാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നീ ആരോ വലിയ ആളാ. അല്ല നീയോ ഉസ്താദ്, ഞാൻ പള്ളിയിൽ പോയി അല്ല, അഞ്ചു നേരവും ഞാൻ പള്ളിയിലാ. നീ അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടുന്നില്ല. അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോണോന്നാ? സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോണോന്നല്ല അല്ല പറഞ്ഞേ. കു അംഫുസക്കും അഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹജ്ജ്. എടാ പോകുമ്പോ പെണ്ണും പിള്ളേ മക്കളെ കൂടെ കൊണ്ടുപോണം കേട്ടോ, അങ്ങനെ അല്ല പറഞ്ഞേ. അല്ല പറഞ്ഞത് കു അംഫുസക്കും അഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം, നിന്റെ ഭാര്യ നിന്റെ മക്കൾ അവരെ കൂടെ രക്ഷപ്പെടുത്തി നീ കൊണ്ടുപോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ, എവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അതിനുള്ള ഏക വഴി അഞ്ച് നേരം അങ്ങോട്ട് നിസ്കരിക്കുക, നിസ്കരിപ്പിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ള ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുക, ഏഴാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം. ഇതല്ലേ ദീൻ പഠിപ്പിക്കണേ? ഇതല്ലേ ഇപ്പൊ മദ്രസയെ പഠിച്ചിട്ടല്ലേ? ആണോ അല്ലേ? പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്കപ്പുറ തല്ലണം. തല്ലി ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും വാപ്പ. നിങ്ങളുടെ എല്ലാവരുടെയും കൈവക്കാത്തവരുടെ ഒക്കെ മക്കള് നിസ്കരിക്കുന്നവരാ, അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൊട്ടനാകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാ നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യല്ല, ദുആ ചെയ്ത് ആര് ലോകത്തിന്റെ നേതാവ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു ഈ ഇരിക്കണ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പ? തലകുത്തി നിൽക്കണ വാപ്പയ്ക്കല്ല, രാവും പകലും പള്ളിക്കകത്ത് പോയിരിക്കുന്ന വാപ്പയ്ക്കല്ല, തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ തല്ലി അങ്ങോട്ട് നിസ്കരിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ ഇല്ലേ? പണ്ട് നിങ്ങൾ ചിന്തിക്ക്, വീടിന്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ഷെയ്ത്താൻ കൂടുമ്പോ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജെ, ഇത്രേ ചോദിക്കത്തുള്ളൂ. ഷെയ്ത്ത അപ്പൊ തന്നെ ഇറങ്ങിപ്പോ, ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ. വാപ്പ വരുന്നു എന്നല്ല, വാപ്പ തല്ലൂന്നല്ല, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാ മതി, അപ്പൊ തന്നെ എന്റെ ശീത്താൻ ഇറങ്ങിപ്പോ. കാരണം എന്തേ? കാപ്പി കമ്പി ഇരിക്കുന്നത് അവിടെയാണ്, നിനക്ക് നല്ലതുപോലെ അറിയാം, ഇതുപോലെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് നിന്നെ മക്കള് തല്ലുന്ന അവസ്ഥയാ. അള്ളാഹു കാത്തിരിക്ക് മാറാകട്ടെ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കൊന്നും വേണ്ട, നീ അഞ്ചു നേരം നിസ്കരിക്ക്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നല്ല മരണം വേണോ? വേണോപ്പാ. വല്ലവന്റെ മരണവും പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? ഉസ്താദ്, എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചേ, ഉമ്മ റമദാൻ മാസത്തിലാ മരിച്ചേ, ഓഹ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? നിനക്കും അങ്ങനെ പോണെന്ന് ആഗ്രഹണ്ടാ? പൈസ കൊടുത്ത കിട്ടുവോ? ഇവിടെ അള്ളാഹു എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ പള്ളിക്ക് കൊടുക്കാൻ വെള്ളിയാഴ്ച ആ ജുമായ്ക്ക് മുമ്പ് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റുമോ? ഇല്ല. അള്ളാഹ് പറയുകയാ, ആർക്കാന്നല്ല മരണം വേണ്ടത്, ഞാൻ തരാം, ഞാൻ തരാം. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്,
പറഞ്ഞ പറഞ്ഞ തന്നെ അല്ലാ. അല്ലാ പറയുകയാ, അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി, വല്ലാക്കിബത്തുലി തഖ്വ, നല്ല മരണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. വേണ്ടവരൊക്കെ വേടിച്ചിട്ട് പൊക്കോ, നാളെ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം, എപ്പോ ദുആ ചെയ്താലും അള്ളാഹുനോട് പറയണം ഈമാൻ വർദ്ധിപ്പിച്ചതാ എന്ന് ദുആ ചെയ്, ഈമാൻ കൂടുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2:11 നിർത്താറായോ? എത്ര മണിക്ക്? ഒരു മണിക്കൂറായില്ലേ? ഒരു മണിക്കൂറായില്ലേ? ഇൻഷാല്ലാ നിർത്താറായ പറയറോ? നിർത്താറായ? കാരണം നിങ്ങൾക്ക് വഴുതാ, ഇത് ക്ലാസ്സാ, അങ്ങനെയാ. കാരണം കൂടുതൽ എടുക്കാൻ വയ്യ. നാളെ കൂടെ ഒരു പരിപാടിയുണ്ട്, അവരുടെ അടുത്തും കൂടെ പോകണ, ഒരു കോളേജിന്റെ പരിപാടിയാ. ഇന്നിവിടെ കിടന്ന് വിളിച്ചു പോയി നേരെ വീട്ടിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ നാളെ കൂടെ പോകേണ്ടതുള്ളത് കൊണ്ടാ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ബോറടിച്ചാ ഞാൻ നിർത്തും. എന്തു വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവെക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടാ. നമുക്ക് നാളെ ഒരു കുട്ടിയെ കെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോ എത്ര പവനായിരുന്നു അനീഷ പിരിഞ്ഞത്? 10-13 പവൻ പിരിഞ്ഞു. പക്ഷെ ഇപ്പൊ 7 കിട്ടിയിട്ടുള്ളു, ബാക്കിയൊക്കെ പോയി. ഞാൻ ഈ അടുത്തൊരടുത്ത് വയതിന് പോയപ്പോ സംഘാടകൻ പറയാം, ഉസ്താദെ 500 കിട്ടണത് മേടിച്ചാ മതി, പിരിവിലടക്കാൻ പയ്യ. അത് മതി ഉസ്താദ്, 50,000 ചോദിക്കല്ലേ, 5,000 വേണ്ട, 500 അത് കൈ വാങ്ങിത്ത ഉസ്താദ്, മൈക്ക് സെറ്റ് ഞാൻ എടുക്കാനുള്ളതാണ്. ഇപ്പൊ അവസ്ഥ ഏതാ? ചുമ്മാ അങ്ങ് പൊക്കും, തരാൻ തരാൻ വാക്കാ ചങ്ങാതി. അള്ളാഹുവേ പടച്ചവൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകണ്ടായിരിക്കും. അടുത്തോ അല്ലെങ്കിൽ അവർ തരും. അള്ളാഹു അവരെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉസ്താദെ ബാക്കി 3 ഞങ്ങൾ ഇട്ടോളാം, ബാക്കി 3 ഞങ്ങൾ ഇട്ടോളാം. അൽഹംദുലില്ലാ. അള്ളാഹുവേ അൽ ഫലാഹിന്റെ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു മക്കൾക്കൊക്കെ എല്ലാവിധ ഖൈറു ബർക്കത്തും നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ പ്രവാചകനെ വിടന്ന് പറയുകയാണ്, ഈമാന് വർദ്ധിപ്പിക്കുവാനുള്ള 2 വഴി എന്തെന്നറിയുമോ? അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ഒരാളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനിക്ക് ചെയ്യണം തമ്പുരാനെ, എനിക്കൊന്നാമനാകണം തമ്പുരാനെ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കല് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 2 കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണം. അല്ല ആദ്യം എനിക്കാ വിജയിക്കേണ്ട, അതാ ചിന്ത. ഇലക്ഷനിൽ വോട്ട് അതല്ലപ്പാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മത്സരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി. എങ്കിൽ പണ്ടൊരു മത്സരം, ഇന്നലെ ഇലക്ഷൻ നടന്നു, നമ്മൾ അവിടെ ചിന്തിക്ക. എന്നാ പണ്ടൊരു മത്സരം നടന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മത്സരം നടന്നു. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ഇസ്ലാമിന് ദീനിന് വേണ്ടി കുറച്ച് കാശ് വേണം, കുറച്ച് സാധനം വേണം, എന്താ കൊണ്ടുപോ, വീട്ടിൽ പോയി കൊണ്ടുപോ. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോയി. അള്ളാഹുബിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചപ്പോ എടുക്കാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ചിന്തിച്ചു, പടച്ചവനെ എന്ന് നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ ജയിക്കണേ, എനിക്ക് ഒരിക്കലെങ്കിലും ജയിക്കണം പടച്ചവനെ. എന്ന് ഈ ചങ്ങാതിയ എന്തിനു ഒന്നാമതി ചങ്ങാതിയ, അതുകൊണ്ട് ഒരിക്കലെങ്കിലും അബൂബക്കറിൻ എനിക്കൊന്ന് പരാജയപ്പെടുത്തണം. വീട്ടിൽ ചെന്നു, തന്റെ സമ്പത്തിന്റെ പകുതി ഇങ്ങെടുത്തു, പകുതി മാറ്റിവെച്ചു. സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിച്ചു, ഉമറെ ഇനി എന്തുകൊണ്ട് വീട്ടി? സമ്പത്തിന്റെ പകുതി വിടാ നബി, ഇനി പകുതിയുണ്ട് നബിയെ, പകുതി നയർ പകുതിയാ. അള്ളാഹുബിന്റെ പ്രവാചകൻ അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ മാറി നിൽക്ക, അബൂബക്കർ എപ്പോഴാ വരണേ, കാത്തു നിൽക്ക, എന്താ കൊണ്ടുവരിക? അബൂബക്കർ തങ്ങളുടെ വരവ് എല്ലാരും വന്നു. അവസാനം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയായിട്ട് വരിക, മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, നബിയെ ഇതേ ഉള്ളു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്? അവിടെ അല്ലാഹുവും റസൂലും മാത്രമേ ഉള്ളൂ നബിയെ. അപ്പോഴും തോറ്റുപോയി, അപ്പോഴും ഉമർ തങ്ങൾ തോറ്റുപോയി. അവിടുത്തെ മത്സരം അങ്ങനെയാ, ഏതൊരു കാര്യത്തിനും മുൻപന്തിയിലെത്തണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലഹു പരാജയപ്പെട്ടു പോയി. അത് വെറുതെയല്ല, ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമനാകണമെന്നുള്ള ആഗ്രഹം അതാണ്.
എന്റെ പ്രിയമുള്ളവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ പടച്ചവനെ അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണ് ഫർള് നമസ്കാരം കഴിഞ്ഞു സലാമിടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് സ്ഥിരമായിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ് ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു അബൂ ദുജാന നിനക്കെന്തേ ഇത്ര തിരുതി എന്ത് നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് പോടുന്നത് ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു യാ റസൂലല്ലാഹ് മുത്തി നബിയേ ഞാനൊരു പാവപ്പെട്ടവനാണ് നബിയേ എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ എന്റെ വീടിന്റെ മുന്നിൽ അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു നബിയേ അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട് പടച്ചവരെ എന്റെ മക്കളെങ്ങാണമത് കണ്ടാ അനുവാദമില്ലാതെ ഹറാമന്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ ഒരു ദിവസം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ വിശപ്പിന്റെ കാടിനത്താൽ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് എന്തിനാണ് ഓടുന്നതെന്നറിയോ എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ ഞാൻ സുബഹി നമസ്കരിച്ച് ഓടി ചെന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്കിടാൻ ഓടുന്നതാണ് നബിയേ തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം പറക്കിയെടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ പറമ്പിലിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തി നബി പറഞ്ഞു സ്വഹാബ ആരാ അബൂ ദുജാനയുടെ അയൽവാസി ആരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ് അവിടെന്ന് വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ് മുത്തി നബിയുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നു അല്ലാന്റെ റസൂല് ചോദിക്കുകയാ ആ ഈത്തപ്പഴം എനിക്ക് തരുവോ അതാ അബൂ ദുജാനയുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ അതെനിക്ക് നൽകിയാല് സ്വർഗത്തിലെ 10 മരം ഞാൻ നിനക്ക് പകരം നൽകാ ഇവിടത്തെ ഒരു മരത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് നൽകാ പടച്ചവനെ മുത്തി നബി പറയുമ്പോ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു അവനൊരു മുനാഫിക്കായിരുന്നു അവൻ പറഞ്ഞത് എന്തെന്നറിയോ ഈത്തപ്പനം മരം വിൽക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം വേണ്ട എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത് രൊക്കമായിട്ട് 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഈന്തപ്പനം മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ വെറുതെയല്ല മുത്തി നബി പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാ ഒരു ത്രാസിൽ എടുത്തു വെച്ചിട്ട് ലോകത്തുള്ള സർവ മുസ്ലിമിന്റെ ഈമാൻ എടുത്തു വെച്ചാ തോറ്റുപോകും സ്വഹാബ മുത്തി നബി വെറുതെയല്ല പറഞ്ഞത് അബൂബക്കർ തങ്ങൾ ചോദിച്ചത് എന്തെന്നറിയോ യാ റസൂലല്ലാഹ് സ്വർഗത്തിലെ 10 മരം ഈ അബൂബക്കറിനെ തരുവോ നബിയേ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ ഇവന് ഞാൻ 10 മരം കൊടുക്കാ നബിയേ എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അല്ലാന്റെ റസൂല് കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകം പറഞ്ഞു, ഇവിടത്തെ ഒരു മരം നൽകിയ പത്തെണ്ണ സ്വർഗത്തിൽ തരാം. ആ പൊട്ടം പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, അവിടെ വേണ്ട, സ്വർഗത്തിലെ പത്ത് മരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണം. അബൂബക്കർ തങ്ങളെ വെച്ച്, നബി എനിക്ക് തരുവോ? തരാ. ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട് ഈന്തപ്പനെ തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള പത്തെണ്ണം കെട്ടിപ്പിടിക്കാൻ സന്തോഷം. കാരണം സ്വർഗത്തിൽ പത്ത് മര ഇവ എനിക്ക് നൽകിയവനാ. കെട്ടിപ്പിടിച്ചു ഇവിടെ നിന്ന് പറഞ്ഞടാ, വേണ്ടത് എടുത്തോടാ, നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ പത്തെണ്ണ എണ്ണ എടുത്തോ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതാ നന്മ. ഒരു നല്ല കാര്യം കേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം. ഒരു നല്ല കാര്യം കേട്ട് പറയപ്പെട്ടാൽ അത് ആദ്യം നിനക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.